Like a hell cut. ലിസമ്മാസ് ഫുഡ് ആൻഡ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു മത്തിത്തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാൻ ഒരു 1/2 kg മത്തിയുണ്ട്. മത്തി നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിരുന്നതാണ്. ഇത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് കട്ട് ചെയ്യണം. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് 1 മുറി തേങ്ങാ ചെരുവി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 നമ്മുടെ കാന്താരി, നല്ല പഴുത്ത കാന്താരിയാണ്. എരിവിന് വേണ്ടി ഒരു 3 കാന്താരി എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് കറിവേപ്പില, വീട്ടിൽ തന്നെ കറിവേപ്പില ഉള്ളതുകൊണ്ട് ഞാൻ ആവശ്യത്തിന് കറിവേപ്പില എടുത്തിട്ടുണ്ട്. കടയിൽ നിന്നൊക്കെ വാങ്ങുവാണെങ്കിൽ നന്നായിട്ട് കഴുകിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. വീട്ടിലെയൊക്കെ കറിയാപ്പൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് കറിവേപ്പിലൊക്കെ ഇടുക, അതൊക്കെ നല്ലതാണ്. അപ്പം ഇതും എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് 1 3 പച്ചമുളക്, നല്ല കുറച്ച് നീളമുള്ളതാണ്, അതിന് ഞാൻ 4 മുറിച്ചതാണ് പച്ചമുളക്. പിന്നെ ഒരു 3-4 കഷ്ണം കുടമ്പുളി എടുത്തിട്ടുണ്ട്, ചെറിയ 3-4 കഷ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, ഇഞ്ചി നന്നായിട്ട് വേണം കേട്ടോ. ഇഞ്ചിയും പച്ചമുളകും ഒക്കെയാണ് നമ്മുടെ മത്തിത്തോരനുള്ള ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഇത്രയുമാണ് എടുത്തിരിക്കുക. പിന്നെ നമുക്ക് വെളിച്ചെണ്ണയിലാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. വെളിച്ചെണ്ണ വേണം, മഞ്ഞൾപ്പൊടി വേണം, ഉപ്പ് വേണം, അതൊക്കെ നമുക്ക് ചേർക്കാൻ നേരം കാണിക്കാം. അപ്പം നമുക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. മീനെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. നടുക്കൂടെ 2 മുറിച്ചെടുക്കണം. മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഈ തേങ്ങാപ്പീരി ഒന്ന് ഇട്ട് കൊടുക്കാം. ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി. ഒത്തിരി എങ്ങ അരയണ്ട. മഞ്ഞൾപ്പൊടി 1 spoon, മഞ്ഞൾപ്പൊടി 1 വെളുത്തുള്ളി ഇടുന്നുണ്ട്. ഇതിന്റെ തൊലി ഒന്നും കളഞ്ഞതല്ല, ജസ്റ്റ് അതിന്റെ മണ്ട മാത്രം ഒന്ന് കട്ട് ചെയ്ത് വിട്ടാൽ. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 3 കാന്താരി, നല്ല എരിവുള്ളതാണ്. 3 കാന്താരി ഇട്ട് ഇത് ഒന്ന് ചതച്ചെടുത്താൽ മതി. ഒത്തിരി എങ്ങ അരിഞ്ഞു പോകണ്ട. മത്തി ഞാൻ 2 മുറിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം. പുളി, ഇഞ്ചി, കറിവേപ്പില, പിന്നെ നമ്മള് ഈ ചതച്ച് വെച്ചിരുന്ന തേങ്ങ, അത് കണ്ടോ. ഇത്രയും മാത്രമേ ആകാവൂ, ഒന്ന് ചതച്ചതേ ആയിട്ടുള്ളൂ. അപ്പം അതുകൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പും കൂടെ നമുക്ക് ചേർക്കാം. ഇത്രയുമായി കഴിഞ്ഞാൽ നമുക്കിനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരപ്പ് വെള്ളം ഉണ്ടല്ലോ, അതും കൂടെ കുറച്ച്, കാരണം ഈ മത്തി ഒന്ന് വെന്ത് കിട്ടണമല്ലോ. ഇതിനെ മണ്ടയിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഉപ്പും ചേർത്തു. ഇനി നമുക്ക് ഇതിലേക്ക് 2 വെളിച്ചെണ്ണയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ആക്കി നമുക്ക് ഗ്യാസിലോട്ട് വെച്ച് 10 തുറക്കാതെ നമ്മളൊന്ന് വേവിച്ചെടുക്കണം. അപ്പൊ നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം. ഇതാ മീനെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിന്റെ വെള്ളമെല്ലാം പറ്റി നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ. വെള്ളം ഒരു ശകലം പോലും ഇല്ല. അപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. മീൻ തോരനൊക്കെ എല്ലാം വെക്കാനായിട്ട് എല്ലാവർക്കും അറിയാം. എന്നാലും ഞാൻ ഒരു തോരൻ വെച്ചപ്പം നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. പല രീതിയിൽ പലര് മീൻ തോരനൊക്കെ വെക്കുന്നുണ്ട്. അപ്പം പുളിക്ക് പകരം നമുക്ക് മാങ്ങയോ നമ്മുടെ ചീമപ്പുളിയോ അല്ലെങ്കിൽ ഇരുമ്പുപുളി എന്നൊക്കെ പറയുന്ന അതൊക്കെ വേണമെങ്കിൽ ഇട്ട് മീൻ തോരൻ വെക്കാം. പല രീതിയിൽ മീൻ തോരൻ വെക്കുന്നുണ്ട്. മീനിന്റെ അകത്ത് ചക്കക്കുരു ഇട്ട് വെക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ പല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ വെച്ച ഒരു പെട്ടെന്നുള്ള രീതിയിൽ എളുപ്പത്തിൽ ഒരു മീൻ തോരൻ വെച്ച് കാണിച്ചതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.